കാഴ്ച പരിമിതി നീന്തൽ പഠിക്കാൻ തടസ്സമല്ലെന്ന് തെളിയിച്ച് ആലുവ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികൾ. 10 ദിവസം നീണ്ട നീന്തൽ ക്യാമ്പ് ഓരോ കുട്ടികൾക്കും നൽകിയത് പുതിയ തെളിച്ചം. ഇക്വി ബീയിങ് എന്ന സംഘടനയാണ് ക്യാമ്പ് നടത്തിയത്. ഉള്ളിലൊരു ചെറുപേടിയുമായാണ് എല്ലാവരും ആദ്യ ദിവസം വെള്ളത്തിലിറങ്ങിയത്. ഒരൊറ്റ ദിവസത്തെ പരിശീലനം പേടി മാറ്റി മുന്നോട്ട് നീന്തിക്കയറാൻ ഊർജവും നിറച്ചു. 10 വിദ്യാർത്ഥികളും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി. ഉള്ളിലിറങ്ങിയിട്ട് വാക്കിംഗ് പഠിച്ചു, പിന്നെ അതിനുശേഷം റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കിക്കിംഗ് പഠിച്ചു, പിന്നെ ഫ്ലോട്ടിംഗ് പഠിച്ചു. 10 ദിവസം ഉണ്ടായി, പക്ഷേ അതിൽ 5 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ചാടി ഫ്ലോട്ടിംഗ് പഠിച്ചു, അങ്ങനെ പിന്നെ കിക്കിംഗ് പഠിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് കുട്ടികളെ സമയമെടുക്കും, പക്ഷേ ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ ഇവരുടെ എനർജിയാണ്. കണ്ടു നിന്ന രക്ഷിതാക്കൾക്കും ഉള്ളു നിറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവർക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഒരു പേടിയായിരിക്കുമല്ലോ. കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അവരിത്രത്തോളം ആക്കിയെടുക്കാൻ പറ്റിയത്. കാഴ്ച പരിമിതരെ സമൂഹത്തിന്റെ മുന്നിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഇക്യു ബീയിങ് എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനം. വി വോണ്ട് ടു ബ്രിങ് മോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ടു എഡ്യൂക്കേഷൻ ആൻഡ് ത്രൂ ദാറ്റ് equip them with skills that will make them employable. ആദ്യത്തെ ഞങ്ങളുടെ സച്ച് ക്യാമ്പ് ഹാപ്പൻഡ് ഇൻ കാലിക്കറ്റ്. അത് വളരെ നന്നായിട്ട് നടന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ലേണിംഗ്സും ഇൻസ്പിറേഷനും ഒക്കെ എടുത്താണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ക്യാമ്പിനിടയിലേക്ക് എറണാകുളം കളക്ടർ ഡോക്ടർ രേണുരാജും എത്തി. സ്വിമ്മിംഗ് പഠിച്ചോ? കോൺഫിഡൻസ് ആയോ നീന്താൻ? ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പറയുവോ സ്വിമ്മിംഗ് പഠിക്കാൻ? ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണമെന്നുള്ളത്. ഇപ്പോഴാണ് ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയത്. സർക്കാർ നടത്തുന്ന കായിക മത്സരങ്ങളിൽ കാഴ്ച പരിമിതരുടെ നീന്തൽ മത്സരം കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സജീവമാക്കാനാണ് ഇക്യുബീയിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം.